Hi, in this lecture we are going to discuss about printf and scanf. Printf and scanf ennu parayunnathu endanu C programming il ennanu nammal ee oru session il discuss cheynathu. Printf and scanf ennu parayunnathu input output nu vendite use cheyina built in library functions aanu. C programming il already define cheyidittulla built in library functions aanu printf and scanf ennu parayunnathu. stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഈ ഒരു printf ആൻഡ് scanf എന്ന് പറയുന്ന ലൈബ്രറി ഫയൽസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് printf ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ printf ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഒരു സെൻറ്റൻസ് നമ്മളുടെ കൺസോളിൽ പ്രിൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ printf ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഓൾറെഡി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ ഇത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഈ ഒരു പ്രിൻ്റ് ഫംഗ്ഷനിലേക്ക് നമ്മൾ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ കൊടുക്കുന്നത് അത് നമ്മളുടെ കൺസോളിൽ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് printf എന്നുള്ളതാണ് ആ ഒരു ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. ദെൻ ഇൻസൈഡ് ദി പാരന്തസിസ് നമുക്ക് സ്ട്രിംഗ് ഫോർമാറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ അതിൻ്റെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റാണ് നമുക്ക് ആ ഫോർമാറ്റിൽ നമുക്ക് പെർസെൻറ്റേജ് ഡി നമ്മൾ ഇൻറ്റിജേഴ്സോ ക്യാരക്ടേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിന് റൺ ടൈമിൽ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെമി കോളൻ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അത് ഈ ഒരു ഫോർമാറ്റ് സ്ട്രിംഗ് എന്ന് പറയുന്ന സംഭവം ഇതിൽ നമുക്ക് പെർസെൻറ്റേജ് ഡി ഇൻറ്റിജേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പെർസെൻറ്റേജ് ഡി യൂസ് ചെയ്യാം. ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് പെർസെൻറ്റേജ് സി ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. പെർസെൻറ്റേജ് എസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്സിന് വേണ്ടിയിട്ടാണ്. പെർസെൻറ്റേജ് എഫ് എന്ന് പറയുന്നത് ഫ്ലോട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻറ് എഫ് നമ്പർ ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് നം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ പ്രിൻറ് ചെയ്യുക. അപ്പോൾ നമ്പർ ഈക്വൽ ടു 20. ഇപ്പോൾ നം എന്ന് പറയുന്നത് വേരിയബിളിൽ 20 ആണ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്പർ ഈക്വൽ ടു 20 എന്നുള്ളതാണ് നമുക്ക് കൺസോളിൽ പ്രിൻറ് ചെയ്തു വരുന്നത്. ഓക്കെ, ഇപ്പോൾ നം ഈക്വൽ ടു 27 ആണെങ്കിൽ നമുക്ക് നമ്പർ ഈക്വൽ ടു 27 എന്ന് പ്രിൻറ് ചെയ്തു വരും. സോ ആ ഒരു പ്രിൻറ്റിങ് ടൈമിൽ നമുക്ക് വേരിയബിൾസിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് ഡി അല്ലെങ്കിൽ പെർസെൻറ്റേജ് സി ക്യാരക്ടേഴ്സ് ആണെങ്കിൽ, പെർസെൻറ്റേജ് എസ് സ്ട്രിങ്സ് ആണെങ്കിൽ, പെർസെൻറ്റേജ് എഫ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്കാനഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് സ്കാനഫ് യൂസ് ചെയ്യുന്നത്. കീബോർഡിൽ നിന്നൊക്കെ നമുക്ക് ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൺസോളിൽ ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാനഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് റീഡ്സ് ദ ഡാറ്റ ഫ്രം ദ കൺസോൾ ഓർ കീബോർഡ് വി ക്യാൻ സേ. ഈ സ്കാനഫിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. സ്കാനഫ് ദെൻ ഫോർമാറ്റ് സ്ട്രിംഗ് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ കാണിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമുക്കൊരു നമ്പർ നമ്മളുടെ കീബോർഡിൽ നിന്ന് നമുക്ക് എൻട്രി ചെയ്യണം അല്ലെങ്കിൽ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാനഫ് പെർസെൻറ്റേജ് ഡി നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കും. സോ ഇൻറ്റിജേഴ്സ് നമ്മൾ പെർസെൻറ്റേജ് ഡി ഡെസിമൽ എന്നുള്ള രീതിയിൽ ഡി ആണ് യൂസ് ചെയ്യുന്നത്. സോ പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയബിൾ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. നം എന്ന് പറയുന്ന വേരിയബിൾ ഓൾറെഡി നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. വേരിയബിൾ എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻ്റെ നെയിമാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഈ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷനിലേക്ക് അഡ്രസ്സിലേക്ക് നമ്മൾ നമ്മളുടെ വാല്യൂവിനെ നമ്മൾ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു 25 എന്ന് പറയുന്ന വാല്യൂ ഇൻപുട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 25 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിനെ നമ്മൾ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സ്കാനഫ് യൂസ് ചെയ്തിട്ട്. സ്കാനഫ് ഫംഗ്ഷനും സെമി കോളൺ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് printf ആൻഡ് scanf നമുക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് നമുക്ക് വരുന്ന സെഷനുകളിൽ printf scanf നമ്മൾ പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് മനസ്സിലാവുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.